സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിർണായക പങ്കുവഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളുടെ ജന്മവാർഷിക ദിനമാണ് ഇന്ന്. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യ സമര സേനാനി റോഷൻ സിംഗിനെയും തരുൺ റാം ഫുക്കനെയും ഇന്ന് നാം ഓർക്കുന്നു. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ 1892 ജനുവരി 22 റോഷൻ സിംഗ് ജനിച്ചത്. 1921 നവംബറിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോളണ്ടിയർ കോർപ്സിന് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഷാജഹാൻപൂരിൽ നിന്ന് ബറേലിയിലേക്ക് വോളണ്ടിയറുടെ മാർച്ച് നയിച്ചത് റോഷൻ സിംഗ് ആയിരുന്നു. മാർച്ചിനെ തുടർന്ന് റോഷൻ സിംഗിനെ 2 വർഷത്തെ തടവിന് ബറേലി സെൻട്രൽ ജയിൽ അടച്ചു. ജയിൽ മോചിതനായ ശേഷം റോഷൻ സിംഗ് രാംപ്രസാദ് ബിസ്മിലിനെ കാണുകയും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനിൽ ചേരുകയും ചെയ്തു. മികച്ച ഒരു ഷൂട്ടർ കൂടിയായിരുന്ന റോഷൻ സിംഗ് അസോസിയേഷനിലെ യുവാക്കളെ ഷൂട്ടിംഗ് പഠിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുത്തു. 1924 ഡിസംബർ 25 പണമിടപാടുകാരൻ ബൽദിയോ പ്രസാദിന്റെ വീട് HRA ആക്രമിച്ചപ്പോൾ റോഷൻ സിംഗും പങ്കാളിയായി. പിന്നീട് കക്കോരി കേസിൽ മറ്റ് HRA അംഗങ്ങൾക്കൊപ്പം റോഷൻ സിംഗും അറസ്റ്റിലായി. രാംപ്രസാദ് ബിസ്മിൽ, രാജേന്ദ്രനാഥ് ലാഹിരി, അഷ്ഫഹുള്ളഖാൻ എന്നിവരോടൊപ്പം റോഷൻ സിംഗ് 1927 ഡിസംബർ 19 രക്തസാക്ഷിയായി. 1877 ജനുവരി 22 അസമിലെ ഗുവാഹത്തിയിലാണ് സ്വാതന്ത്ര്യസമര സേനാനിയും എഴുത്തുകാരനുമായ തരുൺ റാം ഫുക്കൻ ജനിച്ചത്. അസമിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ ആദരപൂർവ്വം ദേശഭക്ത എന്നാണ് വിളിച്ചിരുന്നത്. ഗാന്ധിജിയുടെ വിശ്വസ്ത സഹയാത്രികനായിരുന്നു ഫുക്കാൻ. ബ്രിട്ടീഷുകാർ കോൺഗ്രസിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഫുക്കൻ അറസ്റ്റിലാവുകയും 1922 നവംബർ വരെ ജയിലിൽ കഴിയുകയും ചെയ്തു. അസമി സാഹിത്യത്തിന് മഹത്തായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനമുൾപ്പെടെ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. തൊട്ടുകൂടായ്മ നീക്കം ചെയ്യുന്നതിനും ലിംഗസമത്വത്തിനു വേണ്ടിയും അദ്ദേഹം പോരാടി. ദേശീയ കാര്യങ്ങളിൽ സജീവമായ പങ്കുവഹിക്കാൻ അദ്ദേഹം വനിതകളെ പ്രേരിപ്പിച്ചിരുന്നു. അസമിൽ ഖാദിയുടെയും മറ്റ് സ്വദേശി വസ്തുക്കളുടെയും ഉപയോഗം വ്യാപിപ്പിച്ചത് അദ്ദേഹത്തെ ജനകീയനാക്കി. 1939 തരുൺറാം ഫുക്കാൻ അന്തരിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.